എല്ലാവർക്കും നമസ്കാരം. ക്ലാപ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കതിവന്നൂർ വീരനെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയും ഐതിഹ്യങ്ങളെപ്പറ്റിയുമാണ് നമ്മൾ പറയുവാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓളെന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ട് എന്ന പ്രദേശത്തെ നിവാസിയായിരുന്ന മന്തപ്പൻ ചേകവർ എന്ന തീയർ സമുദായത്തിൽപ്പെട്ട യോദ്ധാവാണ് പിൽക്കാലത്ത് ദൈവപരിവേഷം കിട്ടുകയും തെയ്യമൂർത്തിയായി കെട്ടിയാടപ്പെടുകയും ചെയ്യപ്പെടുന്ന കതിവന്നൂർ വീരൻ എന്നറിയപ്പെടുന്ന തെയ്യം. കണ്ണൂരിനും തളിപ്പറമ്പിനുമിടയിലുള്ള മാങ്ങാട്ട് വലിയ സമ്പന്ന പ്രമാണി മേത്തളിയില്ലത്ത് കുമാരച്ചൻ്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മകനായി ചുഴലി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ജനിച്ച മകനാണ് പിൽക്കാലത്ത് യോദ്ധാവായ മന്തപ്പൻ ചേകവർ. കുട്ടിയായ മന്തപ്പൻ ചേകവർ വീരനും യോദ്ധാവുമായിരുന്നു. പ്രമാണിയായ അച്ഛൻ്റെ കൃഷിയും നിലങ്ങളും നോക്കി നടത്താൻ മന്തപ്പൻ കൂട്ടാക്കിയില്ല. കൂട്ടുകാരോടൊത്ത് കറങ്ങി നടക്കുകയും ആയുധാഭ്യാസത്തിന് പോകുകയും പാവപ്പെട്ടവരോട് അടുപ്പം കാണിച്ച് നടക്കുന്നതും വീട്ടുകാർ പരാതിപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി, പണിയെടുക്കുവാൻ പണിപ്പെണ്ടാട്ടി പറ്റില്ലെന്നെ, തുരമെടുക്കുവാൻ തുരക്കാരൻ്റെ മകനുമല്ല എന്നായിരുന്നു. അവന് ചോറും പാലും കൊടുക്കരുതെന്ന് കുമരച്ചൻ വീട്ടുകാരെ വിലക്കി. അമ്മ രഹസ്യമായി ചോറ് കൊടുക്കുന്നത് കണ്ട് അച്ഛൻ ദേഷ്യം വന്ന് അവൻ്റെ വില്ല് ചവിട്ടി ഒടിച്ചു. അങ്ങനെ മന്തപ്പൻ വീട് വിട്ടിറങ്ങി. കുടകിലെ മലയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ചെങ്ങാതികളോടൊപ്പം മന്തപ്പനും പോകാനൊരുങ്ങി. പ്രമാണിയായ മന്തപ്പൻ്റെ അച്ഛനെ ഭയന്ന് അവർ അവനെ മദ്യം കൊടുത്ത് മാങ്ങാട് നെടിയകാഞ്ഞിര കീഴിൽ മയക്കി കിടത്തി അവനെ കൂടാതെ സ്ഥലം വിടുകയും ചെയ്തു. ഉണർന്ന് ഒറ്റയ്ക്ക് ദിക്കറിയാതെ അലഞ്ഞ മന്തപ്പൻ ചേകവർ ഏറെ നേരം തനിച്ച് നടന്ന് അവസാനം ചെങ്ങാതിമാരെ കണ്ടെത്തി. അവർ കതിവന്നൂരിലുള്ള അമ്മാവൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. അവൻ അവിടെ താമസിക്കുകയും ചെയ്തു. അമ്മാവൻ്റെ സ്വത്തിൽ പാതി അവന് കിട്ടുകയും അവരവരുടെ സ്വന്തം മകനെപ്പോലെ അവനെ വളർത്തുകയും അമ്മാവൻ അവനെ ആയോധന മുറകൾ പഠിക്കുവാൻ അയക്കുകയും ചെയ്തു. കളരിയിൽ ഗുരുക്കളുടെ അടുത്തുനിന്നും വളരെ വേഗം അവൻ വിദ്യകൾ ഓരോന്നായി പഠിച്ചെടുത്തു. അമ്മായിയുടെ ഉപദേശപ്രകാരം അവൻ എണ്ണക്കച്ചവടം തുടങ്ങി. അതിനിടയിൽ അവൻ ഓളാർകോട്ട് ചെമ്മരത്തി എന്ന കാവുതീയ സ്ത്രീയെ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഭാര്യഗൃഹത്തിൽ അങ്ങനെ താമസവും തുടങ്ങി. പലപ്പോഴും വൈകിയെത്താറുള്ള മന്തപ്പനുമായി ചെമ്പരത്തി പിണങ്ങുക പതിവായിരുന്നു. എണ്ണക്കച്ചവടമായിരുന്നു അക്കാലത്ത് മന്തപ്പൻ്റെ തൊഴിൽ. ചെമ്മരത്തിയുടെ നിർദ്ദേശാനുസരണം വാനവർ നാട്ടിലും ദാനവർ നാട്ടിലും വീരരാജൻ പേട്ടയിലും ചെന്ന് മന്തപ്പൻ എണ്ണ വ്യാപാരം നടത്തി. ഓരോ ദിവസവും വരാൻ വൈകിയ മന്തപ്പനിൽ ചെമ്മരത്തി സംശയാലുവായി. അവൾ കപ്പാല തുറക്കുകയോ നായയെ തടുക്കുകയോ ചെയ്തില്ല. പാലും ചോറും ചോദിച്ച മന്തപ്പനോട് അവയ്ക്ക് പകരമായി യഥാക്രമം രുദിരം വെട്ടി കുടിക്കാനും തലച്ചോറ് കഴിക്കാനും കോപത്തോടെ പറഞ്ഞു. ഒടുക്കം ഒന്നാമത്തെ ചോറുരുള എടുത്തപ്പോൾ കിട്ടിയത് കല്ലും നെല്ലും തലമുടിയുമെല്ലാം. രണ്ടാം പിടി ചോറെടുത്തപ്പോൾ യുദ്ധകാഹളം കേട്ടു. കുടകർ മലയാളത്തന്മാരെ ആക്രമിക്കാൻ വരുന്നു. പടപ്പുറപ്പാട് കേട്ടിട്ടും ഭക്ഷണം കഴിക്കുന്നത് വീരന് ചേർന്നതല്ല എന്ന് മനസ്സിൽ കരുതിയ മന്തപ്പൻ ചേകവർ ആയുധങ്ങളെടുത്ത് പടക്കിറങ്ങാനൊരുങ്ങി. തല വാതിലിന് മുട്ടി ചോര വന്നു. അത് കണ്ട ചെമ്മരത്തി പടക്കിറങ്ങുമ്പോൾ ചോര കണ്ടാൽ മരണമുറപ്പെന്നു പറഞ്ഞു. എന്നിട്ടും മന്തപ്പൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾ തൻ്റെ സംസാരം തുടർന്നുകൊണ്ടിരുന്നു. ചെമ്മരത്തിയുടെ ശാപവാക്കുകൾ സത്യമാവട്ടെ എന്ന് പറഞ്ഞ് മന്തപ്പൻ ഇറങ്ങി. പടയിൽ മന്തപ്പൻ ചേകവർ വിജയിയായി. മലയാളത്താന്മാർ മന്തപ്പൻ്റെ സഹായത്തോടുകൂടി കുടകരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അവർ ചേകവരെ തങ്ങളുടെ രക്ഷകനായി കണ്ടു. അവരവനെ വാനോളം പുകഴ്ത്തി. വിവരമറിഞ്ഞ അമ്മാവനും അമ്മായിയും സന്തോഷിക്കുകയും ചെയ്തു. ശാപവാക്കുകൾ ഉരുവിട്ടുപോയ ചെമ്മരത്തി ഭക്ഷണമൊരുക്കി തൻ്റെ പ്രിയതമനെ കാത്തിരുന്നു. തൻ്റെ നാക്കിൽ നിന്നും വീണുപോയ വാക്കുകളെക്കുറിച്ച് അവൾക്ക്
അതിയായ ദുഃഖം തോന്നി. എങ്കിലും അവൻ തിരിച്ച് പട ജയിച്ചു വരുന്നതിൻ്റെ സന്തോഷം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. തിരികെ വീട്ടിലേക്കുള്ള വഴിമധ്യേ തൻ്റെ പീഡമോതിരവും ചെറുവിരലും പോരിനിടയിൽ നഷ്ടപ്പെട്ട കാര്യം മനസ്സിലാക്കുകയും അത് വീണ്ടെടുക്കുവാൻ പോവുകയും ചെയ്തു. പരാജയത്താൽ കലിതുള്ളിയിരുന്ന കുടകിലെ പോരാളികൾ തിരികെ എത്തിയ മന്ദപ്പൻ ചെയ്കവരെ ചതിയിൽ വെട്ടിനുറുക്കി. മന്ദപ്പനെ കാത്തിരുന്ന ചെമ്പരത്തി കദളിവാഴക്കയ്യിൽ പീഠമോതിരവും ചെറുവിരലും വന്നു വീണതാണ് കണ്ടത്. തൻ്റെ പാതിക്കു നേരിട്ട ദുര്യോഗത്തിൽ വലഞ്ഞ ചെമ്പരത്തി മന്ദപ്പൻ്റെ ചിതയിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. അമ്മാവനും മകൻ അണ്ണൂക്കനും ശവസംസ്കാരം കഴിഞ്ഞ് മടങ്ങവേ ദൈവക്കരുവായി മാറിയ മന്ദപ്പനെയും ചെമ്മരത്തിയെയും അണ്ണൂക്കൻ തുറം കണ്ണാലെ കണ്ട് വെളിപാടുണ്ടായി ഉറഞ്ഞുതുള്ളി. അമ്മാവൻ്റെ സാന്നിധ്യത്തിൽ മന്ദപ്പൻ്റെ കോലം കെട്ടി ആടിച്ചു. അമ്മാവൻ അരിയിട്ട് കതിവനൂർ വീരൻ എന്ന് പേരിട്ടു. ചടുലമായ പദചലനവും മെയ്വഴക്കവും കതിവനൂർ വീരൻ്റെ പ്രത്യേകതയാണ്. രാത്രിയിലോ പുലർച്ചയിലോ ആണ് സാധാരണ ഈ തെയ്യമൂർത്തി അരങ്ങേറാറ് പതിവ്. കതിവനൂർ വീരൻ അരങ്ങേറുന്ന വാഴയും വിവിധ വർണ്ണ ചായങ്ങളും പന്തങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കളം ചെമ്മരത്തിത്തറ എന്നറിയപ്പെടുന്നു. ഈ തറ ചെമ്മരത്തിയാണ് എന്ന് സങ്കല്പം. അതിലെ 64 കളങ്ങൾ കുടകരുടെ ചതിയിൽ കതിവനൂർ വീരൻ 64 കഷ്ണങ്ങളായതിൻ്റെ സ്മരണയാണ്. നാഗം താഴ്ത്തി എഴുത്ത് എന്നാണ് കതിവനൂർ വീരൻ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിന് പേര്. താടിയും മീശയും ഉണ്ടാകും. തിടങ്ങൽ തോറ്റം, വലിയ തോറ്റം, തെയ്യം എന്നിങ്ങനെ അവതരണത്തിൻ്റെ 3 ഘട്ടങ്ങളാണുള്ളത്. കതിവനൂർ വീരൻ തെയ്യം കെട്ടുന്ന കലാകാരന് എല്ലാ വിഷയങ്ങളിലും പ്രാവീണ്യമുണ്ടായിരിക്കണം. സന്ദർശകർക്ക് തെയ്യത്തോടെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. തെയ്യം ശരിയായ ഉത്തരവും നൽകണം. ആരോഗ്യമുള്ള ഭർത്താവിനെ ലഭിക്കുവാൻ വടക്കേ മലബാർ മേഖലയിലെ നിരവധി പെൺകുട്ടികൾ ഇന്നും കതിവനൂർ വീരനെ ആരാധിക്കുന്നു.